എല്ലാവർക്കും സിമ്പിൾ ലൈഫിലേക്ക് സ്വാഗതം. മൈക്രോവേവ് അവനോ ബീറ്ററോ ഇല്ലാതെ മിക്സി ഉപയോഗിച്ച് എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഇവിടെ ഒരു കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിച്ചെടുക്കാം. ഈ കൂട്ടത്തിൽ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി നന്നായി മിക്സ് ചെയ്യാം. അടുത്തതായി ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയ്ക്ക് പകരം നമുക്ക് ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്കോ ഒരു കപ്പ് തൈരോ ചേർക്കാം. ഇനി ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും അരക്കപ്പ് എണ്ണയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നിടം വരെയും നമുക്കിത് അടിച്ചെടുക്കണം. ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മതി. അപ്പം ഇതായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തതായി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടികളെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇത് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി അടുത്തതായി ഇവിടെ എടുത്തിരിക്കുന്നത് 50 ml പാലാണ്. അതായത് ഏകദേശം 1/3 കപ്പ് പാല് വരും. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കിംഗ് പാനും ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ബാറ്റർ നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഒരു പഴയ പാൻ ഞാൻ ഇവിടെ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ബേക്കിംഗ് പാന് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് 35 മുതൽ 40 മിനിറ്റ് വരെ ഇത് ചൂടാക്കിയെടുക്കണം. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തോന്ന് നോക്കാം. വെന്തോന്ന് നോക്കാൻ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു ചെറിയ കത്തി വെച്ച് സൈഡൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വാനില സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൈക്രോവേവോ ബീറ്ററോ ഒന്നും ഇല്ലാതെ തന്നെ മിക്സിയിലടിച്ച് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണം.